ഹായ്, ഞാൻ ഡോക്ടർ നിധാ നവീൻ. ജോയിൻറ്റ് പെയിൻ ഉണ്ടാവാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ഒന്നെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് പ്രായമായവരിൽ വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് ജോയിൻറ്റിന് തേയ്മാനം കൊണ്ടുണ്ടാകുന്ന വേദന, അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് ജോയിൻസിനൊക്കെ നീർവീക്കം കൊണ്ട് ഉണ്ടാകുന്ന വേദന. എന്നാൽ ചിലർക്കിത് രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലാകുന്നത് കൊണ്ട് ഉണ്ടാവാറുണ്ട്. അതിനെയാണ് നമ്മൾ ഗൗട്ട് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും പുരുഷന്മാരിലാണ് കാണുന്നത്, പിന്നെ മെൻസസ് നിന്നിട്ടുള്ള സ്ത്രീകളിലും കാണാറുണ്ട്. എന്താണ് ഈ ഗൗട്ട്? യൂറിക് ആസിഡ് എങ്ങനെയാണ് രക്തത്തിൽ കൂടുന്നത്? അതായത് നമ്മളുടെ ജനിതക ഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രോട്ടീൻ, അത് ആവശ്യത്തിന് ശേഷം വിഘടിച്ച് യൂറിക് ആസിഡിൻ്റെ രൂപത്തിലാണ്, യൂറിനിലൂടെയാണ് അത് പുറത്തോട്ട് പോകുന്നത്. എന്നാലിത് യൂറിനിലൂടെ ശരിയായ രീതിയിൽ പുറത്തോട്ട് പോകാതിരിക്കുകയോ, അതായത് എന്തെങ്കിലും കിഡ്നിയുടെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ശരീരത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ, അതായത് ഇതിൻ്റെ മെറ്റബോളിസത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആണ് ഇത് കൂടുതലായിട്ട് ശരീരത്തിൽ കാണപ്പെടുന്നത്. ഇത് സാധാരണയായിട്ട് ജോയിൻറ്റിന്, അതായത് കാലിൻ്റെ വിരലിന്, തള്ളവിരലിന് ശക്തിയായിട്ടുള്ള വേദന, അത് രാത്രിയിലായിരിക്കും ആദ്യം തുടങ്ങുമ്പോൾ. രാത്രിയിൽ പെട്ടെന്ന് പേഷ്യൻ്റ് വേദന കൊണ്ട് ഉണരുകയാണ് ചെയ്യുന്നത്. പിന്നെ ജോയിൻറ്റിന് തടിപ്പ്, നീർവീക്കം, അതുപോലെയുള്ള ലക്ഷണങ്ങളും ഉണ്ടാകും. ആദ്യം ഉണ്ടാകുന്ന ഒരു അറ്റാക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 3 മുതൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ മാറാം. എന്നാലിത് പെട്ടെന്ന്, അതായത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴോ, അല്ലെങ്കിൽ മദ്യപിക്കുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാകുമ്പോൾ, സർജറി ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ചില ആളുകളിൽ ഒരു അറ്റാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലരിൽ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഇത് വരാം. ഇത് നമ്മൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ആദ്യം ചിലപ്പോൾ കാലിൻ്റെ ജോയിൻറ്റിന് മാത്രമായിരിക്കും, ഒരു ജോയിൻറ്റിനെ ആയിരിക്കും വേദന ഉണ്ടാകുന്നത്. പിന്നീട് അത് കാൽമുട്ടിലേക്കും കൈക്കുഴയിലോട്ടോ ഉപ്പൂറ്റിയിലോട്ടോ ഒക്കെ മാറാനും സാധ്യതയുണ്ട്. യൂറിക് ആസിഡ് കൂടുതലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് മീറ്റ്, അതുപോലെ തന്നെ സീ ഫുഡ്, കക്ക മുതലായവയൊക്കെ ഒഴിവാക്കാൻ പറയാറുണ്ട്. പിന്നെ പച്ചക്കറികളിലാണെങ്കിൽ ചീര, കോളിഫ്ലവർ മുതലായവയൊക്കെ. പിന്നെ ആൽക്കഹോൾ ഒഴിവാക്കാൻ പറയാറുണ്ട്, ബിയർ എല്ലാം ഒഴിവാക്കാൻ പറയാറുണ്ട്. ഫ്രക്ടോസ് കൂടുതലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതായത് കൊക്കക്കോള, സ്പ്രൈറ്റ് മുതലായ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കാൻ പറയാറുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി പോഷക വസ്തുക്കൾ ഈ ഫുഡിൽ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം ഒഴിവാക്കാൻ സാധിക്കില്ല. അമിതമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ കുറക്കാം. പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആൽക്കഹോള്, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം ഒഴിവാക്കാം. ബാക്കി ഈ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻ എടുത്ത് അത് കറക്റ്റ് ചെയ്ത് വരുന്നതാണ് ഏറ്റവും നല്ല രീതി.